ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടതിനെ, ജീവിതത്തെക്കുറിച്ച് തത്വചിന്തകനായ സോരൻ കീർക്കഗാർഡ് ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്. Life should always go forward and learn the line from the backward. ജീവിതം എപ്പോഴും മുന്നോട്ട് നീങ്ങേണ്ട ഒന്നാണ്. എന്നാൽ ജീവിതം പഠിക്കേണ്ടത് പിന്നിട്ട ജീവിത അനുഭവങ്ങളിൽ നിന്നാണ്. അനുകരണ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുക. കണ്ണിന് ആനന്ദകരമായതിനെ തെറ്റും ശരിയും മനസ്സിലാക്കാതെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്ന അനുകരണ കാലഘട്ടം. ജീവിത അനുഭവങ്ങൾ പകർന്നു നൽകേണ്ട സ്ഥലങ്ങളിൽ ജീവിത സുഖങ്ങൾ നൽകുന്ന മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ നമ്മുടേതായ തനതായ പൈതൃകം വിട്ടുപേക്ഷിച്ച് ഒരു വിദേശ സംസ്കാരത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനായിട്ടുള്ള ഒരു ത്വരയിലാണ്. നമുക്കറിയാം, നമ്മുടേതായ വിലയുള്ള വില കൊടുത്തു വാങ്ങിയ ഒരു പൈതൃകമുണ്ട്. ഇതിന് പകരം വെക്കാനായിട്ട് ലോകത്തിൽ മറ്റൊരു പൈതൃകവുമില്ല. എന്നാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടേതായ വിലയേറിയ രത്നങ്ങളായ പൈതൃകത്തെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ഒരു വിദേശ സംസ്കാരത്തെ ആശ്ലേഷിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു തലമുറയിൽ നാം ജീവിക്കുമ്പോൾ നാം മനസ്സിലാക്കുക, മറ്റുള്ളവരിലുള്ള നന്മയെ നാം അനുകരിക്കാനായിട്ട് പരിശ്രമിക്കുക. ഒരു വിദേശ സംസ്കാരത്തെ അനുകരിക്കാനായിട്ട് നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വസ്ത്രധാരണത്തിൽ മാത്രമാണ് നാം ഇന്ന് അവരെ അനുകരിക്കുക. അല്പം കൂടി മുന്നോട്ട് പോയാൽ ഭക്ഷണ കാര്യങ്ങളിലും നാം ഇന്ന് അവരെയൊക്കെ അനുകരിച്ചു തുടങ്ങി. വീട്ടില് രുചികരമായ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നതിന് പകരം വൈകുന്നേരങ്ങളില് ഫാസ്റ്റ് ഫുഡിന്റെ മേഖലയിലേക്ക് നാം ഒക്കെ അറിയാതെ പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞു. ഇന്നലെ വിവാഹവാർഷികം ആഘോഷിച്ച ഒരു ദമ്പതികളോട് ഞാൻ ചോദിച്ചു, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? അപ്പോൾ വളരെ കൂളായിട്ട് പറഞ്ഞു, ഒന്നുമില്ല അച്ചു, ഞങ്ങള് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലേക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നു, നാം പലപ്പോഴും വിദേശമായ സംസ്കാരങ്ങൾ അനുകരിക്കാൻ നോക്കുമ്പോൾ അവരിലുള്ള നന്മയുടെ അംശം അനുകരിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ തയ്യാറാണ്. വസ്ത്രങ്ങളും ഭക്ഷണരീതിയും മാത്രം അനുകരിക്കാൻ നോക്കുമ്പോൾ അവരിലുള്ള ജീവിതത്തിൻ്റെ ഡിസിപ്ലിൻ, ക്ലെൻലിനെസ്, വൃത്തി, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയും ടൈം ടേബിൾ അനുസരിച്ചുള്ള ജീവിതം, ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ പലപ്പോഴും നാം അവഗണിച്ചുകൊണ്ട് ശരീരത്തിനും മനസ്സിനും സുഖം നൽകുന്ന ചില കാര്യത്തിലേക്ക് മാത്രം നമ്മൾ നീങ്ങുന്ന ഒരു അനുകരണം, ഇത് തീർച്ചയായിട്ടും നമ്മളെ നാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് ഈശോ പറയുക, നിങ്ങൾ പരിശേരയുടെ ജീവിതം അനുകരിക്കരുത്, അവരുടെ വാക്കുകൾ കേൾക്കുക. വീണ്ടും യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം 1:11 ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്, നിങ്ങൾ നന്മയെ അനുകരിക്കുക, തിന്മയെ ഒരിക്കലും അനുകരിക്കരുത്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജീവിതങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മള് പിന്നിട്ട ജീവിതങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പൂർവികന്മാര് പകർന്നു തന്ന ആ ഒരു വലിയ പൈതൃകം മുറുകെ പിടിച്ചുകൊണ്ട് അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കാനായിട്ട്, മൂല്യബോധമുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്കും പുതുതലമുറയ്ക്കും അത് പകർന്നു കൊടുക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ടോ എന്ന് നാം ഇന്നത്തെ ദിവസം ചിന്തിക്കുക.
അതുകൊണ്ട് ജീവിതം എപ്പോഴും മുന്നോട്ട് നീങ്ങണം. ജീവിതങ്ങൾ പഠിക്കേണ്ടത് പിന്നിട്ട അനുഭവങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള വലിയ സമ്പാദ്യങ്ങൾ മറന്നുകൊണ്ട് മറ്റു വിലയ്ക്ക് വാങ്ങുന്ന ചില സംസ്കാരങ്ങളിൽ നാം ഒരിക്കലും ജീവിക്കരുത്. കാരണം ഒരിക്കലും നമ്മുടെ അപ്പനും അമ്മയ്ക്കും പകരമാവില്ല മറ്റൊരു അമ്മയും അപ്പനും. ഈ ഒരു വലിയ ബോധ്യത്തോടുകൂടി അനുകരണങ്ങൾ നല്ലതാണ്, പക്ഷേ നന്മയെ മാത്രം അനുകരിക്കാനായിട്ട് വചനം ഇന്ന് നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത എല്ലാ അനുകരണങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് മൂല്യബോധമുള്ള ഒരു ജീവിതം വളർത്തിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഏറ്റവും വലിയ അനുകരണ മാതൃക ജീവിതമാണ് പരിശുദ്ധ അമ്മയുടേത്. ആ ഒരു ജീവിതത്തിൻ്റെ മധ്യസ്ഥ യാചിച്ചുകൊണ്ട് ഏറ്റവും അർത്ഥപൂർണമായ ജീവിത മൂല്യങ്ങളുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.